നമസ്കാരം. ഹൺഡ്രഡ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിമാനത്തിലെ സംഘർഷത്തിൽ ഇ പി ജയരാജനെതിരെ പോലീസ് കേസെടുത്തു. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ അനിൽകുമാറും പി എ സുനീഷും പ്രതികൾ. ക്രിമിനൽ ഗൂഢാലോചനയും വധശ്രമവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി എഫ്ഐആർ. വലിയതുറ പോലീസിന്റെ നടപടി. തിരുവനന്തപുരം ജെ എഫ് എം കോടതി ഉത്തരവിനെ തുടർന്ന് തനിക്കെതിരെ കേസെടുത്തത് സ്വാഭാവിക നടപടിയെന്ന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ. അന്വേഷിക്കാൻ ഉത്തരവിടേണ്ടത് കോടതിയുടെ ബാധ്യത. പരാതിയുമായി ആര് കോടതിയെ സമീപിച്ചാലും അന്വേഷിക്കണമെന്ന് നിർദ്ദേശിക്കും. അന്വേഷണവുമായി സഹകരിക്കുമെന്നും ഇ പി ജയരാജൻ. മുഖ്യമന്ത്രിക്കെതിരായ വധശ്രമ ഗൂഢാലോചന കേസിൽ കെ എസ് ശബരിനാഥനെതിരെ തെളിവില്ലെന്ന് കോടതി. ഗൂഢാലോചന തെളിയിക്കുന്ന വിവരങ്ങൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ല. സ്ക്രീൻഷോട്ട് പര്യാപ്തമായ തെളിവല്ലെന്നും ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പരാമർശം. വ്യാജ അറസ്റ്റാണ് ഇന്നലെ നടന്നതെന്ന് ആവർത്തിച്ച കെ എസ് ശബരിനാഥൻ. വധശ്രമ ഗൂഢാലോചന കേസിലെ ശബരിനാഥന്റെ അറസ്റ്റിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. മുഖ്യമന്ത്രി ഭീരുവിനെ പോലെ പെരുമാറുന്നുവെന്ന് വി ഡി സതീശൻ. തിരുവനന്തപുരം വിളപ്പിൽ ശാലയിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം. കെ എസ് ശബരിനാഥന്റെ അറസ്റ്റിന് പിന്നാലെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലെ ചോർച്ചയെ ചൊല്ലി യൂത്ത് കോൺഗ്രസിൽ ഭിന്നത. ചോർച്ചയുടെ ഉത്തരവാദിത്തം നിരപരാധികളുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമമെന്ന ഒരു വിഭാഗം. സംസ്ഥാന നേതാക്കൾക്കെതിരെ കേന്ദ്ര നേതൃത്വത്തിന് കത്ത്. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന കെ എസ് ശബരിനാഥൻ. പുറത്തുനിന്നുള്ള കടമെടുക്കൽ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുമെന്ന് സി എ ജി. കിഫ്ബി ബാധ്യതയിൽ സർക്കാർ വാദം തള്ളി. കിഫ്ബിയുടേത് സർക്കാരിന്റെ നേരിട്ടുള്ള ബാധ്യതയെന്നും സി എ ജി റിപ്പോർട്ട്. കേരള സർവകലാശാലയ്ക്കെതിരെ സി എ ജി റിപ്പോർട്ട്. പ്രവർത്തന പുരോഗതി നിരീക്ഷിക്കാൻ അംഗീകൃത മാസ്റ്റർ പ്ലാൻ ഇല്ല. കഴിഞ്ഞ 3 വർഷത്തിനിടെ 28 കോഴ്സുകളുടെ സിലബസ് പരിഷ്കരിച്ചിട്ടില്ലെന്നും സി എ ജി. 2013-15 കാലയളവിൽ യു ജി സി അംഗീകാരമില്ലാത്ത 10 വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ നടത്തിയെന്ന നിയമസഭയിലാണ് റിപ്പോർട്ട്. സിൽവർ ലൈൻ പദ്ധതിയുടെ സാങ്കേതിക സാധ്യത സംബന്ധിച്ച വിവരങ്ങൾ കേരളയിൽ ലഭ്യമാക്കിയിട്ടില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. പദ്ധതിക്കെതിരെ നിരവധി പരാതികൾ. വിവരങ്ങൾ നേരത്തെ കൈമാറിയെന്ന് കേരളയിലിന്റെ മറുപടി. കെ കെ രമയ്ക്കെതിരായ വിവാദ പരാമർശം പിൻവലിച്ച എം എം മണി. പിന്മാറ്റം സ്പീക്കർ പരാമർശം തള്ളിയതിന് പിന്നാലെ. വിധിയെന്ന കമ്മ്യൂണിസ്റ്റുകാരനായ താൻ പറയാൻ പാടില്ലായിരുന്നുവെന്ന് എം എം മണി. സ്വാഗതം ചെയ്ത കെ കെ രമ പ്രസ്താവന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചെന്ന് വി ഡി സതീശൻ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസ് ബംഗളൂരുവിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ട്രാൻസ്ഫർ ഹർജി നൽകി. ഇ ഡിയുടെ നിലപാടിൽ സന്തോഷമുണ്ടെന്ന് സ്വപ്ന സുരേഷ്. കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയാൽ നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും സ്വപ്ന സുരേഷ്. റെനിൽ വിക്രമസിംഗെ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ്. ജയം 134 വോട്ടുകൾ നേടി. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ. പ്രതിഷേധം കടുപ്പിക്കുമെന്ന് പ്രക്ഷോഭകർ. ഭരണമുന്നണിയിലെ വിമത സ്ഥാനാർത്ഥി ഡള്ളസ് അളഹപെരുമയ്ക്ക് 82 വോട്ടുകൾ. തത്സമയ റിപ്പോർട്ടുകളുമായി 24 വാർത്താ സംഘം കൊളംബോയിൽ. വഖഫ് നിയമനം പി എസ് സിക്ക് വിട്ട ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ തീരുമാനം. മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ച സംസ്ഥാന നേതാവ് ജിഫ്രി മുത്തുകോയ തങ്ങൾ. പ്രക്ഷോഭം ഫലം കണ്ടെന്ന മുസ്ലിം ലീഗ്. സ്വാഗതം ചെയ്ത കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനികളെ അപമാനിച്ച സംഭവത്തിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. സ്വകാര്യ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധനയെന്ന് കോളേജിലെ ശുചീകരണ ജീവനക്കാർ. വിവാദം അന്വേഷിക്കാൻ 3 സമിതിയെ നിയോഗിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. നീറ്റ് പരീക്ഷയുടെ പൂർണ്ണ ഉത്തരവാദിത്തം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉദ്യോഗസ്ഥർക്കെന്ന കൊല്ലം ആയൂരിലെ മാർത്തോമ കോളേജ് അധികൃതർ. ക്രമീകരണങ്ങളിൽ കോളേജിന് ഉത്തരവാദിത്തമില്ലെന്ന് വിശദീകരണം. അറസ്റ്റിലായ കോളേജ് ജീവനക്കാർ തീർത്തും സാധാരണക്കാർ. എൻ ടി എ ഏർപ്പെടുത്തിയവരുടെ ഭാഗത്തു നിന്നുണ്ടായ ബുദ്ധിമുട്ടിൽ മാനേജ്മെന്റ് ഖേദം പ്രകടിപ്പിക്കുന്നെന്ന് കോളേജ് സെക്രട്ടറി കെ ഡാനിയൽ. സംഭവത്തിൽ കോളേജ് ആഭ്യന്തര അന്വേഷണവും നടത്തുമെന്നും കോളേജ് മാനേജ്മെന്റ്.
ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധവുമായി നീറ്റ് വിവാദത്തിൽ അറസ്റ്റിലായവരുടെ ബന്ധുക്കൾ നിരപരാധികളെ പ്രതിയാക്കിയെന്ന ആരോപണം. നീക്കം യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനെന്നും ബന്ധുക്കൾ. നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളെ അപമാനിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഗവർണർ. വ്യക്തികളുടെ അന്തസ്സിനെ ഹനിക്കുന്ന നടപടികൾ പാടില്ല. പരാതി കിട്ടിയാൽ തുടർ നടപടിയെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. നീറ്റ് പരീക്ഷയ്ക്കിടെ വിദ്യാർത്ഥികളുടെ അടിവസ്ത്രം അഴിപ്പിച്ചതിനെ ന്യായീകരിച്ച് കോൺഗ്രസ് നേതാവ്. പരീക്ഷയുടെ നിബന്ധനകളോട് പ്രതികൂലമായി പ്രതികരിച്ചിട്ട് കാര്യമില്ലെന്ന് കോൺഗ്രസ് ചടയമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് വി ഒ സാജൻ. കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സമരം അനാവശ്യമാണെന്ന് വി ഒ സാജൻ. സമൂഹ മാധ്യമ ട്വീറ്റുകളുടെ പേരിൽ അറസ്റ്റിലായ ആൾട്ട് ന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈറിന് ജാമ്യം. യു പി പോലീസ് അറസ്റ്റ് ചെയ്ത എല്ലാ കേസുകളിലും ബാധകം. മുഹമ്മദ് സുബൈറിനെതിരായ പരാതികൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക സംഘം പിരിച്ചുവിട്ടു. അട്ടപ്പാടി മധു കേസിൽ വീണ്ടും കൂറുമാറ്റം. 14 സാക്ഷി ആനന്ദൻ കൂറുമാറി. കേസിലെ തുടർച്ചയായ 4 കൂറുമാറ്റം. നടിയെ ആക്രമിച്ച കേസിലെ തുടർ അന്വേഷണ റിപ്പോർട്ടിൽ ദിലീപിനെതിരെ കൂടുതൽ വകുപ്പുകൾ. തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ സ്വാധീനിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തി. പാർലമെന്റിലെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. വിലക്കയറ്റത്തിനെതിരായ അടിയന്തര പ്രമേയ നോട്ടീസുകൾ തള്ളി. വിലക്കയറ്റം പരിധി വിട്ടിട്ടില്ലെന്ന് ഉപഭോക്തൃകാര്യ സഹമന്ത്രി സ്വാതി നിരഞ്ജൻ ജ്യോതി. രാജ്യസഭാംഗമായി പി ടി ഉഷ സത്യപ്രതിജ്ഞ ചെയ്തു. ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യവാചകം ചൊല്ലിയത് ഹിന്ദിയിൽ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള കൺസർവേറ്റീവ് പാർട്ടിയിലെ വോട്ടെടുപ്പിൽ ഋഷി സുനകും ലിസ് ട്രസും അവസാന റൌണ്ടിൽ. ഇന്ന് നടന്ന 5 റൌണ്ട് വോട്ടെടുപ്പിൽ 137 വോട്ടുമായി ഋഷി സുനക് തന്നെയാണ് മുന്നിൽ. കുരങ്ങ് വസൂരി സ്ഥിരീകരിച്ച കണ്ണൂരിൽ സന്ദർശനം നടത്തി കേന്ദ്ര സംഘം. സംസ്ഥാനത്ത് ചികിത്സയിലുള്ള 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരം. വയനാട് ബത്തേരി വാകേരിയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കടുവ കെണിയിലായി. കടുവ കുടുങ്ങിയത് ഏദൻവാലി എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിൽ. ആലപ്പുഴ പോലീസ് ക്വാർട്ടേഴ്സിലെ കൂട്ടാത്മഹത്യയിൽ പ്രതിയായ സി പി ഒ റെനീസ് തത്സമയം കണ്ടിരുന്നുവെന്ന സംശയത്തിൽ പോലീസ്. ഭാര്യ അറിയാതെ ക്വാർട്ടേഴ്സിൽ റെനീസ് സി സി ടി വി ക്യാമറ സ്ഥാപിച്ചെന്ന് കണ്ടെത്തൽ. എറണാകുളം മുളന്തുരുത്തി നടക്കാവ് ഹൈവേയിലെ അപകടക്കുഴി നാട്ടുകാർ അടച്ചു. കുഴി അടയ്ക്കുന്നത് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തടഞ്ഞു. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ വർധന. 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചത് 20055 പോസിറ്റീവ് കേസുകളും 40 മരണവും. രോഗമുക്തി നിരക്ക് 98.47%. ദേശീയ വാർത്തകൾ. ഗായകൻ സിദ്ദു മൂസേവാലയെ കൊലപ്പെടുത്തിയ കേസിലെ 2 പ്രതികളെ പഞ്ചാബ് പോലീസ് വെടിവെച്ചു കൊന്നു. പ്രതികളുടെ ഒളിത്താവളങ്ങളിൽ നിന്ന് ആയുധങ്ങളും കണ്ടെത്തി. ഹൗറയിൽ വ്യാജമദ്യ ദുരന്തം, 7 മരണം. നിരവധി പേർ ചികിത്സയിൽ. 20 പേരുടെ നില അതീവ ഗുരുതരം. മരണസംഖ്യ ഉയരാൻ സാധ്യതയെന്ന് പോലീസ്. നാഗാലാന്റിൽ 14 നാട്ടുകാരെ വെടിവെച്ചുകൊന്ന 30 കരസേനാ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. ഹർജി പരിഗണിച്ചത് ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി അധ്യക്ഷയായ ബെഞ്ച്. മഥുരയിൽ മാലിന്യവണ്ടിയിൽ പ്രധാനമന്ത്രിയുടെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെയും ചിത്രം കണ്ടെത്തിയതിന് പിന്നാലെ പിരിച്ചുവിട്ട ശുചീകരണ തൊഴിലാളിയെ തിരിച്ചെടുത്തു. നടപടി രാജ്യവ്യാപകമായി. സോഷ്യൽ മീഡിയയിൽ വിമർശനമുയർന്ന പശ്ചാത്തലത്തിൽ വർക്ക് ഫ്രം ഹോമിന് പുതിയ വിജ്ഞാപനം പുറത്തിറക്കി വാണിജ്യ മന്ത്രാലയം. പരമാവധി 1 വർഷത്തേക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കും. ഇത് മൊത്തം ജീവനക്കാരുടെ 50% വരെ നീട്ടാമെന്നും വിജ്ഞാപനം. ഝാർഖണ്ഡിൽ വാഹന പരിശോധനയ്ക്കിടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ വണ്ടിയിടിച്ചു കൊലപ്പെടുത്തി. സന്ധ്യ ടോപ്നോ എന്ന വനിതാ സബ് ഇൻസ്പെക്ടറെ കൊലപ്പെടുത്തിയത് വാഹന പരിശോധനയ്ക്കിടെ പ്രതിപിടിയിൽ. എൻ സി പി നേതാവ് നവാബ് മാലിക്കിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇ ഡി. കേസിൽ വാദം കേൾക്കുന്നത് ഈ മാസം 26 മാറ്റി. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. രാഷ്ട്രീയ ഉൽപാദനക്ഷമത ഇല്ലാത്ത വ്യക്തിയാണ് രാഹുൽ എന്ന് വിമർശനം. പാർലമെന്റിൽ ഇതുവരെ ഒരു സ്വകാര്യ ബില്ല് പോലും അവതരിപ്പിച്ചിട്ടില്ല. പാർലമെന്ററി നടപടികളെ നിരന്തരം അവഹേളിക്കുന്നുവെന്നും വിമർശനം. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ തർക്കത്തിലെ ഹർജി പരിഗണിക്കുന്നത് മാറ്റി. ഇരുപക്ഷത്തിന്റെയും ഹർജികൾ ആഗസ്റ്റ് 1 പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി.
ലക്നൌവിലെ സി സി എസ് ഐ വിമാനത്താവളത്തിൽ 10 എയർഗണ്ണുമായി ഒരാൾ പിടിയിൽ 20.54 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. പിടിയിലായത് ദുബായിൽ നിന്നെത്തിയ യാത്രക്കാരൻ. അഗ്നിപത് പദ്ധതി ചോദ്യം ചെയ്തുള്ള എല്ലാ ഹർജികളും സംയോജിപ്പിച്ച ഡൽഹി ഹൈക്കോടതി. എല്ലാ ഹർജികളും ഇനി ഒറ്റ കേസായി പരിഗണിക്കും. വാദം കേൾക്കുക ഓഗസ്റ്റ് 25. ആശുപത്രിക്ക് വെളിയിൽ യുവതി പ്രസവിച്ച സംഭവത്തിൽ ഡോക്ടേഴ്സിനെതിരെ നടപടിയുമായി ഡൽഹി സഫർജംഗ് ആശുപത്രി. 3 പേർക്ക് സസ്പെൻഷൻ, 5 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. നടപടി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ നിർദ്ദേശപ്രകാരം. നോക്കാം രാജ്യാന്തര വാർത്തകൾ. തുടർച്ചയായ 2ാം മാസവും ചൈനയ്ക്ക് ഏറ്റവും അധികം എണ്ണ വിതരണം ചെയ്തത് റഷ്യ എന്ന് കണക്കുകൾ. ജൂണിൽ റഷ്യയിൽ നിന്നുള്ള പ്രതിദിന എണ്ണ ഇറക്കുമതി 1.77 മില്യൺ ബാരലായി ഉയർന്നു. യൂറോപ്പിൽ ഇലക്ട്രിക് കാറുകളുടെ വിപണി വിഹിതം കൂടിയെന്ന് റിപ്പോർട്ട്. പുതിയ ഇലക്ട്രിക് കാറുകളുടെ രജിസ്ട്രേഷൻ 7.5% നിന്ന് 9.9% ഉയർന്നു. യുക്രൈൻ അധിനിവേശത്തിന് ശേഷമുള്ള ആദ്യ വിദേശ സന്ദർശനത്തിൽ നിർണായക കൂടിക്കാഴ്ചകൾ നടത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇറാൻ പരമാധികാരി അയത്തുള്ള അലി ഖൊമൈനിയുമായി കൂടിക്കാഴ്ച നടത്തി. സിൻജിയാങ്ങിലെ മനുഷ്യാവകാശ ധ്വംസനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് പൂഴ്ത്താൻ യു എൻ മനുഷ്യാവകാശ കമ്മീഷൻ മേധാവിയോട് ചൈന ആവശ്യപ്പെട്ടെന്ന് റിപ്പോർട്ട്. വിഷയം വ്യക്തമാക്കി ചൈന കത്തയച്ചെന്ന റോയിറ്റേഴ്സ്. തായ്വാൻ കടലിടുക്കിൽ അമേരിക്ക സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുവെന്ന് ചൈന. മേഖലയിൽ അമേരിക്ക തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുന്നെന്നും ചൈനീസ് സൈനിക വൃത്തങ്ങൾ. ദക്ഷിണ കൊറിയയിലെ ദേവു ഷിപ്പ് ബിൽഡിംഗിൽ കമ്പനിയിലെ തൊഴിലാളി സമരം ഒത്തുതീർപ്പിലേക്കെന്ന സൂചന. 30% വേതനവർദ്ധന ആവശ്യപ്പെട്ടായിരുന്നു സമരം ആരംഭിച്ചത്. സാമ്പത്തിക മാന്ദ്യം മുന്നിൽ കണ്ട് ചെലവ് ചുരുക്കാനൊരുങ്ങി ബ്രിട്ടീഷ് കമ്പനികൾ. പണപ്പെരുപ്പം അടുത്ത 2 മാസങ്ങളിൽ മാന്ദ്യം ഉണ്ടാക്കിയേക്കുമെന്ന് ഡെലോയിറ്റ് സർവേയിൽ പങ്കെടുത്ത കമ്പനി മേധാവിമാർ. ടൂറിസം വിപണിയിൽ നേട്ടമുണ്ടാക്കാൻ കിർഗിസ്ഥാൻ. സഞ്ചാരികളെ ആകർഷിക്കാൻ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനം. പുതിയ നിക്ഷേപക കുടിയേറ്റ വിസ അവതരിപ്പിച്ച ന്യൂസിലൻഡ്. രാജ്യത്തെ ആഭ്യന്തര വ്യവസായങ്ങളിൽ പരിചയസമ്പന്നരും വിദഗ്ധരുമായുള്ള നിക്ഷേപ പങ്കാളിത്തം ഉറപ്പുവരുത്താനാണ് നീക്കം. ഊർജ നയത്തിൽ തർക്കപരിഹാരത്തിനൊരുങ്ങി അമേരിക്ക. നയം പുനരവലോകനം ചെയ്യാൻ മെക്സിക്കോയോട് അഭ്യർത്ഥിച്ചു. ഊർജമേഖലയിൽ മെക്സിക്കൻ നയങ്ങൾ വിവേചനപരമെന്നാരോപിച്ചാണ് അമേരിക്കയുടെ നീക്കം. നോക്കാം സ്പോർട്സ് വാർത്തകൾ. ഇന്ത്യൻ ഫുട്ബോളിൽ പ്രതിസന്ധി. AIFFന്റെ പുതിയ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രാഫ്റ്റിനെതിരെ കൂടുതൽ പേർ രംഗത്ത്. കരാർ ലംഘനമെന്ന മാർക്കറ്റിംഗ് പാർട്ണർ FSDL. ഫിഫ വിലക്കേർപ്പെടുത്തിയേക്കും. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ലോക റെക്കോർഡ് സ്ഥാപിക്കുന്നവർക്ക് $1,00,000 സമ്മാനത്തുക. സമ്മാനത്തുക നൽകുന്നത് ജാപ്പനീസ് ഇലക്ട്രോണിക്സ് കമ്പനിയായ DDKയും വിഗ്രോ അത്ലറ്റിക്സ് സംരംഭവും സംയുക്തമായി. നിലവിലെ ലോക റെക്കോർഡിനൊപ്പമുള്ള പ്രകടനങ്ങൾക്ക് സമ്മാനം ലഭിക്കില്ല. പ്രീ സീസൺ മത്സരത്തിൽ സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണയ്ക്ക് തകർപ്പൻ വിജയം. ഇന്റർ മയാമിയെ പരാജയപ്പെടുത്തിയത് എതിരില്ലാത്ത 6 ഗോളുകൾക്ക്. ബാഴ്സയ്ക്കായി ആദ്യ മത്സരത്തിനിറങ്ങിയ ബ്രസീലിയൻ യുവതാരം റാഫീഞ്ഞയ്ക്ക് 1 ഗോളും 2 അസിസ്റ്റും. തായ്പേയ് ഓപ്പണിൽ കശ്യപിന് തകർപ്പൻ ജയം. തായ്വാന്റെ ചി ജിൻ യുവിനെ പരാജയപ്പെടുത്തിയത് നേരിട്ടുള്ള സെറ്റുകൾക്ക്. നോക്കാം ജില്ലാ വാർത്തകൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ച് ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ. വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുക, പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ധർണ. അതിർത്തി തർക്കത്തെ തുടർന്ന് തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്ത്രീകൾക്ക് നേരെ ആസിഡ് ആക്രമണം. ഇടക്കോട് സ്വദേശി ബിന്ദു, മകൾ അജിഷ്മ, ബിന്ദുവിന്റെ മാതാവ് മേരി എന്നിവർക്ക് പരിക്ക്. അജിഷ്മയുടെ പരിക്ക് ഗുരുതരം. പത്തനംതിട്ട ആനിക്കാട് പഞ്ചായത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ നടപടി വേണമെന്ന് BJP. പുല്ലുകുത്തിയിൽ റോഡ് ഉപരോധിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജ് ഉദ്ഘാടനം ചെയ്തു. ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗീതാലയത്തിൽ V രാമചന്ദ്രൻ നായരുടെ വീടിന് നേരെ കല്ലേറ്. വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. കാറിന് നേരെയും കല്ലേറ്. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി 6 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ട വനിതാ സംഘങ്ങൾ. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള 8 സംഘങ്ങൾ നേതൃത്വം നൽകും. കവിയൂർ കൃഷിഭവന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി.
കെ എസ് ശബരിനാഥിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് റാന്നി ഇട്ടിപ്പാറയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. യൂത്ത് കോൺഗ്രസ് റാന്നി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കേരള മുസ്ലിം ജമാഅത്ത് പത്തനംതിട്ട ജില്ലാ കൌൺസിൽ ചേർന്നു. സംസ്ഥാന സെക്രട്ടറി എ സൈഫുദ്ദീൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അറസ്റ്റിലായത് വള്ളിക്കുന്നം കടുവിനാൽ മുറിയിൽ സച്ചു. ആലപ്പുഴ പടഹാരം ഷാപ്പുംപടി പാലത്തിന്റെ അപ്രോച്ച് റോഡ് പൂർത്തീകരിച്ചില്ല. യാത്രക്കാർ ദുരിതത്തിൽ. 2017-18 പാലം പണിതത് 22 ലക്ഷം രൂപ ചെലവഴിച്ച്. കോട്ടയം നഗരമധ്യത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപം ഓടയിൽ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് പ്രദേശവാസിയായ ഗണേഷ്. മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കമെന്ന് സംശയം. അഗതികളുടെ സംരക്ഷണ കേന്ദ്രമായ പാല മരിയ സദനത്തിന് സഹായവുമായി ചേനാട് മരിയ ഗൊരോത്തി സ്കൂൾ. ചേനാട് ലൂർദ്മാതാ പള്ളിയിലെ വിവിധ ഭക്തസംഘടനകളും അധ്യാപകരും സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് മരിയ സദനം ഡയറക്ടർ സന്തോഷിന് കൈമാറി. കോട്ടയം ഉഴവൂർ പഞ്ചായത്ത് മോനപ്പള്ളി ടൗണിലെ അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കി പഞ്ചായത്ത്. നടപടി ഓടയിൽ നടപ്പാതെ സ്ഥാപിച്ചത് നീക്കണമെന്ന നോട്ടീസ് അവഗണിച്ചതിനെ തുടർന്ന്. കോട്ടയം ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ 2 പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം രാമപുരത്ത് പഴകിയ മീനുകൾ പിടിച്ചെടുത്തു. പരിശോധന നടത്തിയത് ഫിഷറീസ് വകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യവകുപ്പും സംയുക്തമായി. പിടികൂടിയത് 36 കിലോ പഴകിയ മത്സ്യം. ശിശുക്ഷേമ സമിതി ജില്ലാ വാർഷിക പൊതുയോഗം കളക്ടറേറ്റ് ഹാളിൽ നടത്തി. ഇടുക്കി ADM ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മൂന്നാറിൽ ജ്വല്ലറിയിൽ മോഷണം. സ്വർണം വാങ്ങാനെന്ന വ്യാജനെത്തിയ യുവതി മോഷ്ടിച്ചത് 2 ലക്ഷം രൂപയുടെ സ്വർണം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി ഉപ്പുതറയിൽ 5 ക്ലാസ്സുകാരിയെ തലക്കടിച്ചു വീഴ്ത്തിയ ആഭരണങ്ങൾ കവർന്നതായി പരാതി. ആക്രമണം നടന്നത് വിജനമായ തേയിലക്കാട്ടിൽ വെച്ച്. ആലുവ തോട്ടക്കാട്ടുകര മേരി ജോസ് അന്തരിച്ചു. കേരള മാനേജ്മെന്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് മാത്യു ഉറുമ്പത്ത് മകനാണ്. മംഗലപ്പുഴ സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടന്നു. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപം നിർത്തിയിട്ട ലോറിക്ക് തീപിടിച്ചു. തീ പടർന്നത് ലോറിയുടെ ക്യാബിനിൽ. വിയൂർ സെൻട്രൽ ജയിലിൽ ചികിത്സയിലിരുന്ന ശിക്ഷാ തടവുകാരൻ മരിച്ചു. കൊടുങ്ങല്ലൂർ സ്വദേശി ചെറുങ്ങോരനാണ് മരിച്ചത്. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കൊടുങ്ങല്ലൂർ വെമ്മല്ലൂർ അസ്മാബി കോളേജിൽ രക്തദാന ക്യാമ്പ് നടത്തി. NSS യൂണിറ്റിന്റെയും ബ്ലഡ് ഈസ് റെഡ് കൂട്ടായ്മയുടെയും IMA ബ്ലഡ് ബാങ്കിന്റെയും നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയെ പിന്തുണച്ച CPI പരിപാടി. പുതുക്കാട് മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി പറപ്പൂക്കര പഞ്ചായത്തിൽ 101 വീടുകളിൽ പച്ചക്കറി അടുക്കളത്തോട്ടങ്ങൾ ഒരുക്കുന്നതിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി KRAJAN ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹ്യ കേന്ദ്രം എരുമപ്പെട്ടിയിൽ ആരോഗ്യമേള 2022 സംഘടിപ്പിച്ചു. കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷനായി. മലയാളം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം നടത്തി. പെരിങ്ങോട്ടുകര കാഞ്ഞാണി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ പ്രതിഷേധം നടന്നു. പാലക്കാട് സ്കൂളുകളിൽ മല്ലികാരാമം പദ്ധതിക്ക് തുടക്കം. ജില്ലയിലെ 81 സ്കൂളുകളിൽ പദ്ധതി ആരംഭിച്ചു. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി പാലക്കാട് ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. ജില്ലയിലെ സ്വാതന്ത്ര്യസമര സേനാനിയായ ക്യാപ്റ്റൻ ലക്ഷ്മി സെഹ്ഗാളയ്ക്ക് ആദരസൂചകമായാണ് പരിപാടി നടന്നത്. 53rd ദേശസാൽക്കരണ ദിനം അവകാശ ദിനമായി ആചരിച്ച വിരമിച്ച ബാങ്ക് ജീവനക്കാർ SBI മലപ്പുറം ശാഖയ്ക്ക് മുന്നിൽ പ്രതിഷേധവും നടത്തി. മലപ്പുറത്ത് കഞ്ചാവുമായി യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് കുറുപ്പത്താൽ ചോലയിൽ അർജുൻ. 360 ഗ്രാം കഞ്ചാവ് പിടികൂടി. കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മരുന്ന് കമ്പനികളുടെ കൂട്ട പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. മലപ്പുറം പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൌണ്ടറുകളുടെ എണ്ണം കൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. ജീവനക്കാരെ വർദ്ധിപ്പിച്ച ടിക്കറ്റ് കൌണ്ടർ ഉയർത്തണമെന്ന് യാത്രക്കാർ.
മലപ്പുറം പൂക്കോട്ടൂർ പറന്നാട്ടിൽ രാമകൃഷ്ണൻ അന്തരിച്ചു. 24 മലപ്പുറം ബ്യൂറോയിലെ മോട്ടോർ ഡ്രൈവർ സന്ദീപിന്റെ പിതാവാണ്. ഗീതയാണ് ഭാര്യ. സംസ്കാരം ഐവർമഠം പൊതുശ്മശാനത്തിൽ നടന്നു. കോഴിക്കോട് കോർപ്പറേഷൻ ചെറുവണ്ണൂർ മേഖലാ ഓഫീസ് കെട്ടിടത്തിലെ തീപിടുത്തത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാണ് ആവശ്യം. പൾസ് എമർജൻസി ടീം കേരളയ്ക്ക് സാമൂഹ്യ പ്രവർത്തകനും വ്യാപാരിയുമായ സി കെ ഉസ്മാൻ ഹാജി നൽകിയ റെസ്ക്യൂ ഉപകരണങ്ങൾ ജില്ലാ കളക്ടർ എ ഗീത കൈമാറി. വനമന്ത്രി എ കെ ശശീന്ദ്രൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചടങ്ങിൽ പങ്കെടുത്തു. പ്രകൃതിക്ഷോഭത്തിൽ വയനാട് ജില്ലയിലെ വ്യാപകമായുണ്ടായ കൃഷിനാശം വിലയിരുത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി കൃഷിമന്ത്രി പി പ്രസാദ്. കർഷകർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യമായ നിർദ്ദേശം നൽകുന്നതിന് കൃഷി ഉദ്യോഗസ്ഥർ ഏത് സമയത്തും ജാഗരൂകരായിരിക്കണമെന്നും മന്ത്രി. ലോക മുലയൂട്ടൽ വാരാദിനത്തിനോടനുബന്ധിച്ച് പുതിയ ബസ് സ്റ്റാൻഡിൽ ബ്രസ്റ്റ് ഫീഡിംഗ് റൂം സജ്ജീകരിച്ച് കൽപ്പറ്റ മുനിസിപ്പാലിറ്റി. മുനിസിപ്പൽ ചെയർമാൻ കെ എം തുടി മുജീബ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ നടന്ന സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരം ജേതാക്കൾ. ഫൈനലിൽ വനിതാ വിഭാഗത്തിൽ മലപ്പുറത്തെ പരാജയപ്പെടുത്തിയ നേരിട്ടുള്ള 3 സെറ്റുകൾക്ക്. കാസർഗോഡ് ജില്ലയിൽ പി എം ജി എസ് വൈ പദ്ധതിയിൽ 13 റോഡുകൾക്ക് അംഗീകാരം നൽകി ജില്ലാ ആസൂത്രണ സമിതി. 5 റോഡുകളുടെ പ്രവൃത്തി ആരംഭിച്ചു. കാസർഗോഡ് കൊടക്കാടിൽ സമഗ്ര ശിക്ഷാ കേരളം നടപ്പാക്കുന്ന ഗണിത വിജയം പ്രവർത്തനങ്ങളുടെ സംസ്ഥാന ശില്പശാല നടന്നു. ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രൺബീർ കപൂർ നായകനാകുന്ന ബ്രഹ്മാണ്ട ചിത്രം ബ്രഹ്മാസ്ത്രയിലെ ആദ്യ ഗാനം പുറത്തിറക്കി. അർജിത് സിംഗാണ് ആലാപനം, പ്രീതമാണ് ഗാനത്തിന്റെ സംഗീത സംവിധാനം. കനത്ത പ്രളയത്തിൽ വെള്ളം കയറിയ പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾ നടക്കുന്നെന്ന് വ്യാജ പ്രചാരണം. എന്നാൽ 2 കൊല്ലം മുൻപത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോഴത്തേതെന്ന പേരിൽ പ്രചരിക്കുന്നത്. 2020 ഈ ദൃശ്യങ്ങൾ വാർത്തയായിരുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി നാളെ ഇഡിക്ക് മുന്നിൽ ഹാജരാകും. നേരത്തെ 2 തവണ ഹാജരാകാൻ ഇഡി നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും കോവിഡ് ബാധിതയായതിനാൽ ഹാജരാകാൻ കൂടുതൽ സമയം ആവശ്യപ്പെടുകയായിരുന്നു. തിരുവനന്തപുരം സിപിഐ ജില്ലാ സമ്മേളനം നാളെ മുതൽ ഈ മാസം 24 വരെ. സമ്മേളനവേദി നെടുമങ്ങാട്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് ജില്ലാ സെക്രട്ടറി മാങ്ങോട് രാധാകൃഷ്ണൻ. തൃശൂർ പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ നാളെ തുറക്കും. 4 സ്പിൽവേ ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തും. സംസ്ഥാനത്തെ 10 ജില്ലകളിലെ 20 തദ്ദേശ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ മൺസൂൺ ഫിലിം ഫെസ്റ്റിവലിന് നാളെ തുടക്കം. ഈ മാസം 24 വരെയാണ് ഫെസ്റ്റിവൽ. ഹൺഡ്രഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.